ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1 ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേര്, പ്രധാനമായിട്ടും കൗമാരക്കാരായ കുട്ടികൾ വന്ന് പറയുന്ന ഒരു കംപ്ലയിൻ്റാണ് മുടി കൊഴിച്ചിൽ. അവർ പരസ്യത്തിൽ കാണുന്ന പല പ്രൊഡക്ട്സ് യൂസ് ചെയ്തു, യൂട്യൂബിലെ പല ഒറ്റമൂലികളും നോക്കി, പക്ഷെ ഒന്നിലും റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ അവസാനം ഡോക്ടറുടെ അടുത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ച് ക്ലിനിക്കിൽ വരുന്നത് കാണാം. ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്നും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നും നോക്കാം. എന്തുകൊണ്ടൊക്കെ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. ഒന്നാമത്തെ കാരണം പാരമ്പര്യം. പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മുടെ മുടിയുടെ കട്ടി കുറയുന്നതായിട്ട് കാണാം. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ നെറ്റി രണ്ട് സൈഡിലും കയറി നമുക്കൊരു എം ഷേപ്പിലാണ് മുടി കൊഴിയുക. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചീവി വകച്ചിലെടുക്കുന്ന ഭാഗത്ത് മുടി പൊഴിഞ്ഞു പോകുന്നതായി കാണാം. ഇനി രണ്ടാമത്തെ കാരണം, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് തൈറോയിഡ് പോലെയുള്ള ഹോർമോൺ, തൈറോക്സിൻ ഹോർമോൺ കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. PCOD പോലെയുള്ള കണ്ടീഷൻസിൽ, അതുപോലെ അമിതവണ്ണമുള്ളവരിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതും മുടി കൊഴിച്ചിലിന് ഒരു മെയിൽ ക്യാരക്ടർ വരുന്നത് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുള്ള ടെൻഡൻസി കൂടുതലാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് ഡെഫിഷ്യൻസി. എന്തിൻ്റെയെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ആവാം. ഒന്നെങ്കിൽ പ്രോട്ടീൻ കുറയുന്നത് കൊണ്ടാവും. പ്രോട്ടീൻ നമ്മുടെ മുടികളൊക്കെ വളരാൻ അത്യാവശ്യമാണ്, അപ്പോൾ അത് കുറയുന്നതുകൊണ്ടാവാം. ചിലപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാവാം. ചിലപ്പോൾ ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി, ബയോട്ടിനോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പോലെയുള്ളതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാവാം. ചില മിനറൽസ്, ചില ധാതുക്കളുടെ കുറവ് കൊണ്ടാവാം. എന്താ, മാംഗനീസോ, സിങ്ക്, സെലീനിയം തുടങ്ങിയ ധാതുക്കൾ കുറയുന്നതുകൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. ഇനി നാലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അന്ന് വരെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫുഡ് റുട്ടീൻ മാറ്റി പെട്ടെന്നൊരു ഡയറ്റ് പ്ലാനിലോട്ട് വരുമ്പോൾ അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. ഇനി അഞ്ചാമത്തെ ഒരു ഫാക്ടറാണ് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്. സ്ട്രെസ് തന്നെ മൂന്ന് രീതിയിൽ വരാം. ഫിസിക്കൽ സ്ട്രെസ് വരാം, മെൻ്റൽ സ്ട്രെസ് വരാം, ഇമോഷണൽ സ്ട്രെസ് വരാം. ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി. ഇപ്പോൾ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മുടി കൊഴിച്ചിൽ കാണുന്നത്. അതപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ വേരിയേഷനാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വേരിയേഷൻ മൂലമാണ് അവിടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രെസ്, എന്തെങ്കിലും പരീക്ഷയുടെ സ്ട്രെസ്, ടെൻഷനോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടൊക്കെ വരാം. മൂന്നാമത്തെയാണ് ഇമോഷണൽ സ്ട്രെസ്. നമ്മുടെ വീട്ടിലെന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സാമ്പത്തികപരമായിട്ടുള്ള സ്ട്രെസ്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന മരണം, ഇതൊക്കെ കൂടി ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഇമോഷണൽ സ്ട്രെസ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. ഇനി ആറാമത്തെ കാരണങ്ങളാണ് ചില രോഗങ്ങൾ, ചില വൈറൽ ഇൻഫെക്ഷൻസ്. ഇപ്പം ഡെങ്കു ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുടി കൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും സർജറിക്ക് ശേഷം അങ്ങനെയൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കാണാം. ഏഴാമതായിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ക്യാൻസറിന് ശേഷമുള്ള കീമോതെറാപ്പിക്ക് ശേഷമൊക്കെ മുടി കൊഴിയുന്നത് കാണാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാൻസറിന് കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മളെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ ക്യാൻസറിൻ്റെ കോശങ്ങൾ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇവർക്ക് നേരെ ഫൈറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു കാരണമാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന രോഗങ്ങൾ, നമ്മുടെ തലയോട്ടിക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ. അതിനുദാഹരണമാണ് എന്തെങ്കിലും അലർജി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരാം. നമ്മൾ ടീനിയ ക്യാപിറ്റസ് തുടങ്ങി പേരിൽ അറിയപ്പെടുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അലോപേഷ്യ, അതുകൊണ്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് താരനുണ്ടെങ്കിൽ വരാം. ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ തലയോട്ടിയിൽ ഉണ്ടാകുന്നത് വഴി നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. ഇതിനോടൊപ്പം ചില മരുന്നുകൾ കഴിക്കുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. ഉദാഹരണത്തിന് എന്തെങ്കിലും ഗർഭനിരോധ ഗുളികകൾ, അതേപോലെ വിഷാദ രോഗത്തിന്, അതുപോലെ BP, അങ്ങനെ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകുന്നതായി കാണാം. ഇതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ മാറുമ്പോൾ, നമ്മൾ അത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് മാറി ഒരു ഹോസ്റ്റൽ ലൈഫിലൊക്കെ എത്തുമ്പോൾ പലർക്കും മുടി കൊഴിച്ചിലുണ്ടാകുന്ന കാണാം. അതിന് കാരണം നമ്മുടെ വെള്ളത്തിലുണ്ടാകുന്ന ഡെൻസിറ്റിയുടെ വ്യത്യാസം മൂലമാണ് നമുക്കിങ്ങനെ മുടി കൊഴിയുന്നത്. അവിടെ ഉണ്ടാകുന്ന ധാതുക്കളുടെയൊക്കെ വ്യത്യാസം ഈ മുടി കൊഴിച്ചിന് കാരണമാകും. അതുപോലെ ഇന്ന് തന്നെ നമ്മൾ പെൺകുട്ടികളൊക്കെ ബാക്കിലോട്ട് മുടി വലിച്ച് കിട്ടുന്ന ഒരു ടൈപ്പുണ്ട്, പോണി ടെയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ മുടി ബാക്കിലോട്ട് വലിച്ച് മുറുക്കി കെട്ടുമ്പോൾ ആ ഒരു ട്രാക്ഷൻ, ആ ഒരു പുള്ള് കാരണം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അതിന് ട്രാക്ഷൻ അലോപേഷ്യ എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ നമ്മൾ വെള്ളം ശരീരത്തിൽ കുറഞ്ഞാൽ, ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക്, എന്തെങ്കിലും ഫുഡ് അലർജി, പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി, ചിലപ്പോൾ ചപ്പാത്തി, ഓട്സ് ഇതൊക്കെ കഴിച്ചിട്ട് അത് അലർജി ഉള്ളവർക്കും ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാവുന്നതായി കാണാം. ഇതോടൊപ്പം തന്നെ പ്രായം ചെല്ലുമ്പം എല്ലാ കോശങ്ങളും കുറച്ച് വീക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കോശങ്ങളും കുറച്ച് വീക്കാവുന്നതുകൊണ്ട് വളർച്ചയുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അങ്ങനെയും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നതായി കാണാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഹെയർ കളറോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസോ, ഇതുവഴി നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നത് ഇന്ന് കോമൺ ആണ്. ഇനി നമുക്ക് നമ്മുടെ തലയോട്ടിയെ ബാധിക്കുന്ന മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ചില അസുഖങ്ങൾ നോക്കാം. ഒന്നാമത്തേതാണ് അലോപേഷ്യ ഏരിയ.
അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി ഇവിടെ മുടികളുടെ ഫോളിക്കിളിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവുന്നു. ഇത് കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്നു. ഇങ്ങനൊരു പാച്ച് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മുടി പോകും. പോകുന്നിടത്ത് പ്രത്യേകിച്ച് വേദനയോ ചൊറിച്ചിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല. നമ്മൾ തുടക്കത്തിൽ ഇത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചെറിയൊരു കോയിൻ്റെ വലുപ്പത്തിലായിരിക്കും പോകുന്നത്. പിന്നീട് അത് വലിയ പാച്ചായി പോകുന്നു. പിന്നീട് നമ്മുടെ കൺതടങ്ങളിലെയും പുരികത്തിനെയും ഒക്കെ മുടി കൊഴിയാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ടീനാ ക്യാപിറ്റസ്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പൂപ്പൽ ബാധ്യതയാണ്, ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് തലയോട്ടിൽ. ഇവിടെ ആകുമ്പം വട്ടത്തിൽ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അതിന് പോയി കഴിഞ്ഞാൽ ആ ഏരിയ ഒരു റെഡായിട്ടിരിക്കും. അവിടെ നല്ല ചൊറിച്ചിലുണ്ടാവും. അതുപോലെ സ്കെയിലായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ മുടി പോയിക്കൊണ്ടേയിരിക്കും. ആ പോയ സ്ഥലത്ത് ചെറിയ കുരുപ്പുകളായിട്ട് വരുന്നുണ്ടാവും. ആ കുരുപ്പുകൾ പൊട്ടി അതിൽ നിന്ന് പഴുപ്പും ചലവും ഒക്കെ ഒലിക്കുന്നതായിട്ടും കാണാം. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്കും വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിഞ്ഞു പോകുന്നത് നോക്കി. ഇനി കൊഴിഞ്ഞു പോയ മുടി നമുക്ക് വേഗം വളരാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അത് മുടി കൊഴിച്ചിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഫ്ലൂറൈഡുകൾ ശരീരത്തിൽ എത്തും നോക്കാം. ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളം. കുടിക്കുന്ന വെള്ളം വഴി നമുക്ക് ഫ്ലൂറൈഡ് എത്താം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ച് ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചായയുടെ ഉപയോഗം കുറയ്ക്കുക. ചില ഫ്ലൂറൈഡ് മണ്ണിലടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ തേയിലയ്ക്ക് ഫ്ലൂറൈഡിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലാണ്. അതുതന്നെ അതുകൊണ്ട് നമുക്ക് തേയിലയിലും ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെ ചായയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി നമുക്ക് ഫ്ലൂറൈഡ് അകത്തെത്തുന്നത് കുറയ്ക്കാനും പറ്റും. രണ്ടാമതായിട്ട് സൾഫേറ്റ്. സൾഫേറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ നോക്കുക. സൾഫേറ്റ് മെയിൻലി നമ്മുടെ ഷാമ്പൂലും കണ്ടീഷണറിലും ഒക്കെ ഇന്ന് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ സൾഫേറ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ പ്രോട്ടീനും നശിപ്പിക്കും. അതുകൊണ്ടാണ് ചില ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി കുറച്ചുകൂടെ ഡ്രൈ ആവുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നത്. മൂന്നാമതായിട്ട് ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ, അതായത് DHT, ഈ ഹോർമോണിൻ്റെ അളവ് കുറച്ച് നിർത്തണം. ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു വകഭേദമാണ്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്തിട്ടാണ് DHT ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം കുറയ്ക്കുന്നത് വഴി നമുക്ക് DHT കുറയ്ക്കാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എൻസൈം കുറയ്ക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒന്നാമത്തെ ഗ്രീൻ ടീ ഉപയോഗിക്കുക. ഗ്രീൻ ടീ നമ്മൾ കഴിക്കുന്നത് വഴിയും അതുപോലെ തന്നെ അത് തലയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് പുരട്ടുന്നത് വഴിയും നമുക്ക് ഈ എൻസൈമിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഉള്ളിയുടെ ജ്യൂസ്. ഉള്ളിയുടെ ജ്യൂസ് നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുന്നതും നല്ലതാണ്. മൂന്നാമതായിട്ട് ആപ്പിൾ സിഡർ വിനെഗർ, ഇത് ഉപയോഗിക്കുന്നതും ഇത് നമ്മൾ തലയിൽ പുരട്ടുന്നതും നമുക്ക് ഈ എൻസൈം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ അതുപോലെ മത്തൻ്റെ സീഡ്സ് ഇതൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അതും ഈ എൻസൈമിനെ കുറയ്ക്കും. അതുപോലെ സിങ്ക്. സിങ്ക് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കക്ക, ചിപ്പി അങ്ങനെ കടൽ മത്സ്യങ്ങളിലൊക്കെയാണ്. ഇത് കൂടുതലായി കഴിച്ചാലും നമുക്ക് ഈ എൻസൈമിൻ്റെ അളവ് കുറയ്ക്കാം. ഈ എൻസൈം കുറയ്ക്കുന്നത് വഴി നമുക്ക് DHT കുറയ്ക്കാം. DHT കുറച്ചു കഴിഞ്ഞാൽ കഷണ്ടി ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് വളരെയധികം കുറയ്ക്കാവുന്നതാണ്. നാലാമതായിട്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. നമ്മുടെ കൊളാജിനും കെറാറ്റിനും ഒക്കെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പാല്, മുട്ട, മീൻ, ഇറച്ചി, അതുപോലെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പയർ, കടല, പരിപ്പ് തുടങ്ങിയ കൂടുതലായിട്ട് കഴിക്കുക. അഞ്ചാമതായിട്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കഴിക്കണം. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ടെങ്കിലേ ബയോട്ടിനൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ മുടി വളരാൻ അത്യാവശ്യമാണ്. അതിന് കൂടുതലായിട്ട് ഇലക്കറികളും തവിടടങ്ങിയ ധാന്യങ്ങളും കൂടുതലായി കഴിക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടൊരു ധാതുവാണ് സെലീനിയം. സെലീനിയം കൂടുതലായിട്ട് കടൽ മത്സ്യങ്ങൾ, ഞണ്ട്, കൊഞ്ച്, കണവ, ചിപ്പി അതുപോലെ കൂണിലൊക്കെ ഒരുപാടുണ്ട്. സെലീനിയം ഒന്നാമത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നുണ്ട്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തൈറോയിഡ് ഫംഗ്ഷനൊക്കെ നോർമലാക്കാൻ സഹായിക്കും. അതുവഴി നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ പ്രൊബയോട്ടിക്സ്, തൈരൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് വൈറ്റമിൻ B12 സപ്ലൈ ചെയ്യുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് മുടി കൊഴിച്ചിൽ തടയാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് കിട്ടുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ക്രൂസിഫറസ് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി തുടങ്ങിയ വെജിറ്റബിൾസാണ് ക്രൂസിഫറസ് എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിലുള്ള ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതൊക്കെ ഗോയിട്രോജൻസ് അല്ലേ, നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഗോയിട്രോജൻസ് നശിപ്പിക്കുകയും അതുവഴി നമുക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റ് മാത്രം ശരീരത്തിൽ കിട്ടുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരാണെങ്കിൽ
ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളും കുറയ്ക്കുക. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി, ഓട്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ്, അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെ മുടിക്ക് ഉള്ളു തോന്നിക്കാനും മുടി കുറച്ചുകൂടെ കട്ടിയിൽ വളരാനും മുടിക്ക് കുറച്ചുകൂടെ ബലം കൊടുക്കാനും സഹായിക്കുന്നു. അത് മെയിൻലി കാണുന്നത് ഏത്തപ്പഴത്തിലുണ്ട്, നമ്മുടെ തവിട് അടങ്ങിയിട്ടുള്ള അരിയിലുണ്ട്, ചില പച്ചക്കറികളിലൊക്കെ ഇലക്കറികളിലൊക്കെ കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ മുടി കൊഴിച്ചിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലാതെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, പെട്ടെന്ന് മുടി വളരാൻ എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ നോക്കി. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റം വരുത്തണം നോക്കാം. അതിനായിട്ട് ആദ്യം ഭക്ഷണത്തിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തണം. ഹെൽത്തി ആയിട്ടുള്ളൊരു മുടി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരവും ഹെൽത്തി ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ജങ്ക് ഫുഡ്സും ഹോട്ടൽ ഫുഡ്സും മാക്സിമം ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ മൈദ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഓവർ ആയിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, റെഡ് മീറ്റ്, അതുപോലെ ഒരുപാട് വറുത്തതും പൊരിച്ചതും ഗ്രില്ഡ് ചെയ്ത ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരം തന്നെ ദോഷം ചെയ്യും, അത് നമ്മുടെ മുടിക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക. അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഡേറ്റ്സ്, മാതളം, പപ്പായ, ഉണക്കമുന്തിരി, അതുപോലെ റാഗി തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന വഴി നമുക്ക് ഇരുമ്പിൻ്റെ അംശം ശരീരത്തിലെത്താൻ പറ്റും. അതുപോലെ ബയോട്ടിന് വേണ്ടിയിട്ട് ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, ദിവസം മുട്ട കഴിക്കുക, അതുവഴി നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതുപോലെ പയർ, കടല, പരിപ്പ് തുടങ്ങിയ ധാന്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ഭക്ഷണത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തുന്നതിനോടൊപ്പം ദിവസവും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വൈറ്റമിൻ ഡി കുറഞ്ഞാലും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നു. അതിനുവേണ്ടി എന്നും രാവിലെ ഒരു 20 മിനിറ്റെങ്കിലും രാവിലത്തെ ഇളം വെയിൽ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷമുള്ള വെയിൽ കൃത്യമായി കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് പാലും മുട്ടയും ഇലക്കറികളും കഴിക്കേണ്ടതാണ്. ഇപ്പോൾ മെൻ്റൽ സ്ട്രെസ്സോ അങ്ങനെ ടെൻഷനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ യോഗയും മെഡിറ്റേഷനും ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്ത് ഒന്നുകൂടെ റിലാക്സ് ആവാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി ഒരു മോർണിംഗ് വാക്കൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് മുടി കൊഴിച്ചിലൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് തന്നെ മുടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതാവും. രാവിലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ പയറോ കടല അങ്ങനെയുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ബൗള് പയറ് മുളപ്പിച്ചതൊക്കെ കഴിക്കുക. മുളപ്പിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടും. അത് നമ്മുടെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ ഒക്കെ കോശങ്ങളുണ്ടെങ്കിൽ അത് തടയാനും സഹായിക്കും. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക, സാലഡ്സ് കൂടുതലായി കഴിക്കുക. സാലഡ്സിനോടൊപ്പം ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂട്ടും. അതുപോലെ ചോറിനോടൊപ്പം തന്നെ തൈരൊക്കെ കഴിക്കുന്നത് നമുക്ക് വൈറ്റമിൻ ബിൻ്റെ സപ്ലിമെൻറ്റേഷനും കൂടെ കിട്ടുന്നതായിരിക്കും. വൈകിട്ട് ചായയോ കാപ്പിയോ ഒക്കെ മാറ്റി അതിന് പകരം നട്ട്സ് കഴിക്കുക. ആൽമണ്ടും വാൽനട്ടും കഴിക്കുന്നത് വഴി നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലകത്ത് ചെല്ലാൻ പറ്റും. ഇപ്പം രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്താൽ പകരം നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം. ഓട്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഫ്ലാക്സ് സീഡ് ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ കണ്ടൻസും കൂടുതലായിട്ട് കിട്ടാനും സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറ്റ് ചാർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക, ഒരു 7 മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങുക, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.